ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീകളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്, മാർത്തയും മറിയവും. സഹോദരിമാരായ മാർത്തയും മറിയവും ഈശോയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നു. ഈശോയുമായുള്ള അവരുടെ സഹവാസത്തിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ആ ചിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലായി നാം കാണുന്നുണ്ട്. മാർത്തയും മറിയവും ഈശോയെ തങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. അവർ ഈശോയ്ക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. അവർ ഈശോയിൽ നിന്ന് ശ്രവിക്കുന്നു, പഠിക്കുന്നു. ഈശോ അവരോടൊപ്പം കരയുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവരെ രണ്ടുപേരെയും തുല്യമായി സ്നേഹിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ ശിഷ്യന്മാരായിരിക്കുക എന്നുള്ളതിന് ഉത്തമമായ ഉദാഹരണങ്ങളാണ് ഈ രണ്ട് സഹോദരിമാർ നമുക്ക് നൽകുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക, എങ്ങനെയാണ് ഈ സഹോദരിമാർ ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യകളായിരുന്നത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, എവാഞ്ചേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഈശോ തൻ്റെ യാത്രാമധ്യേ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുകയും അവിടെയുണ്ടായിരുന്ന മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ആ ഭവനത്തിൽ വെച്ച് ഈശോ അവിടുത്തെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. മാർത്തയുടെ സഹോദരി മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ പാദത്തിങ്കിൽ തന്നെ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അപ്പോൾ മാർത്ത കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. ഈശോ അവളോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ പലപ്പോഴും വ്യാഖ്യാതാക്കൾ വിശദമാക്കുന്നത് അല്ലെങ്കിൽ സമീപിക്കുക, മാർത്തയും മറിയവും ആധ്യാത്മിക ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് സേവനത്തിൻ്റെ, ഒന്ന് പ്രവർത്തനത്തിൻ്റെ. രണ്ടാമത്തേത് ധ്യാനത്തിൻ്റെ, പ്രാർത്ഥനയുടെ. ഒന്നാമത്തേത് ആക്ഷൻ്റെയും രണ്ടാമത്തേത് കോണ്ടംപ്ലേഷൻ്റെയും. മാർത്തയെ ഇവിടെ ആക്ഷൻ്റെ, അതായത് സേവനത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും പ്രതീകമായിട്ടും, മറിയത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും കോണ്ടംപ്ലേഷൻ്റെയും പ്രതീകമായിട്ടുമാണ് സുവിശേഷ വ്യാഖ്യാതാക്കൾ അത് വിശദീകരിക്കുന്നത്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും പുരാതനമായ വ്യാഖ്യാനമാണിത്. ഇത് 3-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സഭാപിതാവായ ഒറിജിൻ എന്ന സഭാപിതാവിൻ്റെ എഴുത്തുകളിൽ തന്നെ നമുക്ക് ഈ വ്യാഖ്യാനം കാണാവുന്നതാണ്. വിശുദ്ധ ഒറിജിൻ വിശുദ്ധ ജെറോമിന് മുൻപ് ആദിമസഭയിലുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖരായ ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു. ആ ഒറിജിൻ എന്താണ് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു, വളരെ യുക്തിപൂർവമായി നമുക്ക് മാർത്തയെ സേവനത്തിൻ്റെയും ആക്ഷൻ്റെയും, മേരിയെ ധ്യാനത്തിൻ്റെയും കോണ്ടംപ്ലേഷൻ്റെയും പ്രതീകങ്ങളായി കാണാവുന്നതാണ്. എന്തെന്നാൽ, ഒരുവൻ തൻ്റെ ആദർശങ്ങളും പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹങ്ങളും ധ്യാനത്തിലേക്ക്, അതായത് ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്ക് ദിശ മാറ്റിയില്ല എങ്കിൽ പ്രവർത്തനങ്ങളുടെ ധാരാളിത്തത്തിൽ സ്നേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യം നഷ്ടമാകും.
ഒറിജിൻ തൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ഓൺ ദ ഗോസ്പൽ ഓഫ് ലൂക്ക് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലാണ് ഇപ്രകാരം എഴുതുന്നത്. ഇവിടെ ഒറിജിൻ ആത്മീയ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെ, രണ്ട് തലങ്ങളെക്കുറിച്ച് അത് മേരിയും മാർത്തയുമായിട്ട് പ്രതീകവൽക്കരിക്കുകയാണ്. ഇതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്നവർക്ക് മനസ്സിലായത് അല്ലഗോറിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അല്ലഗോറിക്കലായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുക. അപ്പോൾ മാർത്ത ഇവിടെ പ്രവർത്തനത്തിലൂടെ, അതായത് സേവനത്തിലൂടെയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഓരോ ക്രൈസ്തവൻ്റെയും ആത്മീയ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും പ്രവർത്തിക്കുക അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് സ്നേഹം സേവനത്തിലൂടെ പ്രകാശിതമാകുന്നു. എന്നാൽ മേരി ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കോണ്ടംപ്ലേഷൻ്റെയും പ്രതീകമാകുന്നു. കോണ്ടംപ്ലേഷൻ എന്നത് കൂടുതലായി ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനാത്മകമായ ഒരു ജീവിതം നയിക്കുക. അപ്പോൾ ആത്മീയ ജീവിതത്തിന് ഈ രണ്ട് തലങ്ങളും അത്യന്താപേക്ഷിതമാണ്. ആക്ഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ കടമകൾ. കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിന് ഈ രണ്ട് തലങ്ങളും ആവശ്യമാണ് എന്നാണ് ഒറിജിൻ ഈ സുവിശേഷ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുക. ദൈവത്തോടുള്ള അഗാധമായ ഒരു ബന്ധത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനമില്ലാതെ മനുഷ്യനോടുള്ള സ്നേഹത്തിനും സേവനത്തിനും തീവ്രത ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ധ്യാനവും പ്രാർത്ഥനയുമെല്ലാം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, അത് മനുഷ്യനോടുള്ള സ്നേഹത്തിലൂടെ, മനുഷ്യനോടുള്ള സേവനത്തിലൂടെ വേണം പ്രകടമാക്കുവാൻ. അപ്പോൾ മനുഷ്യ സേവനത്തിലൂടെ പ്രകാശിതമാകുന്ന ദൈവസ്നേഹം, അല്ലെങ്കിൽ മനുഷ്യ സേവനത്തിൽ പ്രകാശിതമാകാത്ത ദൈവസ്നേഹം പരിപൂർണമല്ല. ഇതാണ് സഭയുടെ വിശ്വാസവും സഭയുടെ ആ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം എടുത്താൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇത് രണ്ടുമാണ്, ആക്ഷൻ ആൻഡ് കോണ്ടംപ്ലേഷൻ. അപ്പോൾ നമ്മൾ ചില പ്രത്യേക സന്യാസ സഭകളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ചില സന്യാസ സഭകൾ അവർ അറിയപ്പെടുക കോണ്ടംപ്ലേറ്റീവ് ഓർഡർ എന്നാണ്. ഉദാഹരണത്തിന് കർമ്മലീത്ത സഭ, അതൊരു കോണ്ടംപ്ലേറ്റീവ് ഓർഡറാണ്. അവിടെ അവർ കൂടുതലായിട്ട് അവരുടെ മുഖ്യ ശ്രദ്ധ കൊടുക്കുന്നത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ദൈവോന്മുഖമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അത് മറ്റൊരു ഉദാഹരണമായിട്ട് എടുത്താൽ ഈശോ സഭ അല്ലെങ്കിൽ ഡൊമിനിക്കൻ സഭ, ഇവരൊക്കെ കുറേ കൂടി ആക്റ്റീവ് ഓർഡറാണ്. കാരണം അവർ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക്, സുവിശേഷ പ്രഘോഷണത്തിലേക്ക്, യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുക, മിഷണറി പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ അവർ വ്യാപൃതരാണ്. എന്നാൽ ഈ രണ്ട് വിധത്തിലുള്ള സമൂഹങ്ങളിലും നമുക്ക് ആക്ഷനും കോണ്ടംപ്ലേഷനും ഒരുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. കാരണം അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡിങ്ങാണ് വേണ്ടത്, ഇതിൻ്റെ ഒരു സംയോജനമാണ് വേണ്ടത്. എ കോണ്ടംപ്ലേറ്റീവ് ആക്ഷൻ ആൻഡ് ആൻ ആക്റ്റീവ് കോണ്ടംപ്ലേഷൻ, ഇതാണ് ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇത് രണ്ടും ചേർന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യം എന്ന് ഒറിജിൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്. ഈ മാർത്തയും മറിയവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ചിലർക്ക് മാർത്ത കൂടുതലായിരിക്കും, അവരിങ്ങനെ കൂടുതൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും. ചിലർക്ക് മറിയം കൂടുതലായിരിക്കും, അവരിങ്ങനെ കുറേയും കൂടിയൊക്കെ സൈലൻ്റായിട്ട് പ്രാർത്ഥനയിലും മറ്റ് ധ്യാനങ്ങളിലും ദൈവോന്മുഖമായ പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിരിക്കും. ഇത് രണ്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇത് രണ്ടിൻ്റെയും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുക, സന്തുലിതാവസ്ഥ സൂക്ഷിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാനം. അപ്പോൾ നമുക്ക് വീണ്ടും സുവിശേഷത്തിലേക്ക് തിരികെ വരാം.
സുവിശേഷത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ഈശോ മാർത്തയെ ശകാരിക്കുന്നത് അവൾ കൂടുതൽ ആക്റ്റീവായതുകൊണ്ടാണ്, അവൾ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഈശോ മാർത്തയെ ശകാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാം. സുവിശേഷം പറയുന്നു, മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ അത് പറയുക, മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മച്ച് സെർവിങ്. മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മച്ച് സെർവിങ്. ഈശോ എന്താണ് അവളോട് പറയുക? ഈശോ പറയുന്നു, മാർത്ത മാർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. യു ആർ ആൻഷ്യസ് ആൻഡ് ട്രബിൾഡ് അബൌട്ട് മെനി തിങ്സ്. ആൻഷ്യസ് ആൻഡ് ട്രബിൾഡ്. ഈശോയുടെ മാർത്തയുടെ സേവനത്തെക്കുറിച്ചല്ല, അവളുടെ ആക്ഷൻസിനെ കുറിച്ചല്ല അവളെ ശകാരിക്കുന്നത്, മറിച്ച് അവളുടെ വ്യഗ്രചിത്തത്തെക്കുറിച്ചാണ്, അവളുടെ ഡിസ്ട്രാക്ഷനെ കുറിച്ച്. ഇവിടെ ഡിസ്ട്രാക്റ്റഡ് എന്ന് അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ എന്നുള്ളതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്ക ഉപയോഗിക്കുന്ന ആ ഒരു ഗ്രീക്ക് വാക്ക് പെരിസ്പാവോ എന്നാണ്. പെരിസ്പാവോ എന്ന് പറയുകയാണെങ്കിൽ പുൽഡവേ, വലിച്ചു മാറ്റുക എന്നതാണ്. അതായത് വ്യഗ്രചിത്തയാവുക എന്നത് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുക എന്നത് നമ്മൾ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെ നിന്ന് നമ്മെ വലിച്ചു മാറ്റുന്നു. അതായത് മാർത്ത തൻ്റെ സേവനങ്ങൾ മൂലം, തൻ്റെ ആക്ഷൻസ് മൂലം, തൻ്റെ പ്രവർത്തനങ്ങൾ മൂലം അവൾ യഥാർത്ഥത്തിൽ എവിടെയാണോ ആയിരിക്കേണ്ടതെന്ന് അവിടെ നിന്ന് അവളെ വലിച്ചു മാറ്റുന്ന സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എവിടെയാണ് നമ്മൾ ആയിരിക്കേണ്ടത് അവിടെ നിന്ന് നമ്മളെ വലിച്ചു മാറ്റുന്ന പെരിസ്പാവകൾ, വ്യഗ്രചിത്തം, അത് നമുക്കുണ്ടാകുന്നു. ചിലപ്പോൾ ടെലഫോൺ അല്ലെങ്കിൽ ചില വ്യക്തികൾ, അതൊക്കെ നമ്മളെ എവിടെയാണോ നമ്മൾ ആയിരിക്കേണ്ടത് അവിടെ നിന്ന് നമ്മളെ വലിച്ചു മാറ്റുന്ന അനുഭവം ഉണ്ടായിരിക്കാം. ഇവിടെ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം അവൾ ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നു എന്നാണ്. ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നു. ആൻഷ്യസ് ആൻഡ് ട്രബിൾഡ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് വാക്ക് മെറിംനാവോ എന്നാണ്. മെറിംനാവോ എന്ന് പറഞ്ഞാൽ അത് വരുന്നത് ടു റിമെമ്പർ, മെമ്മറി എന്നുള്ള ആ വാക്ക്, റിമെമ്പർ എന്നുള്ള, ഓർക്കുക എന്നുള്ളതാണ്. അതായത് മാർത്തയുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓർത്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നീ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യത്തെ, യഥാർത്ഥ കാര്യത്തെ അവഗണിച്ചുകൊണ്ട് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ മനസ്സിലേക്ക് വരുന്നു. അതാണ് ഉത്കണ്ഠാകുലയായിരിക്കുക, ആൻഷ്യസ് ആയിരിക്കുക, ട്രബിൾഡ് ആയിരിക്കുക എന്ന് പറയുന്നത്. ഈശോ പറയുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, അതാണ് നല്ല ഭാഗം. ആ നല്ല ഭാഗം, അതാണ് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ മറ്റൊരു വാക്യത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം. ലൂക്കയുടെ സുവിശേഷത്തിലെ 12:22 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. സെയിം വാക്ക് തന്നെയാണ്. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. തുടർന്നാണ് അവരിങ്ങനെ പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക, സോളമനേക്കാൾ അവർ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പിതാവ് അവരെ പോറ്റുന്നു. എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് ആ അതേ ഭാഗം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ മാർത്തയെ ശകാരിച്ചത് മാർത്തയുടെ പ്രവർത്തനങ്ങൾ മൂലമല്ല, മാർത്ത കൂടുതൽ ആക്റ്റീവായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ ആക്റ്റീവായിരിക്കുന്നതിലൂടെ എവിടെ നിന്നാണോ അവൾ വലിച്ചു മാറ്റപ്പെടുന്നത്, അവൾ ഈശോയിൽ നിന്ന് വലിച്ചു മാറ്റപ്പെടുന്നു. അവളുടെ ഉള്ളിലേക്ക് എന്താണോ ഉണ്ടായിരിക്കേണ്ടതിന് അതിന് പകരം ഈശോയാണ് ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ രാജ്യവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അവളുടെ ഉള്ളിലേക്ക് അനവധിയായിട്ടുള്ള ഓർമ്മകൾ, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഉത്കണ്ഠാകുലയും വ്യഗ്രചിത്തയുമായിരുന്നു. അതുകൊണ്ടാണ് ഈശോളെ ശകാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ ഉള്ളിലും ഉള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് മാർത്തയും മറിയവും. ആ രണ്ട് വ്യക്തിത്വങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവ ആത്മീയതയുടെ ഉടമകളായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.